ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നാണ് ബലികർമ്മം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ബലികർമ്മത്തെ അല്ലാഹു തആല ചേർത്തു പറയുന്നത് നമസ്കാരമെന്ന ഇബാദത്തിന്റെ കൂടെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത് ഇന്നാ അഅതൈനാകൽ കൗസർ, ഓ നബിയെ, താങ്കൾക്ക് അൽ കൗസർ നൽകിയിട്ടുണ്ട് എന്നാണ്. അഥവാ ഇന്നാ അഅതൈനാക ഖൈറൻ കസീറ, നബിയെ, താങ്കൾക്ക് നാം ധാരാളം നേട്ടങ്ങൾ നൽകിയിരിക്കുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഹൗദുൽ കൗസർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചതിന്റെ നന്ദി എന്നോണം ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി, നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കൗസറിന്റെ
ആദ്യ രണ്ട് ആയത്തുകളിലൂടെ പറയുന്നുണ്ട്. അപ്പൊ നമസ്കാരത്തിന്റെ കൂടെ ചേർത്ത് പറയുന്ന അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുവാൻ കാരണമായി തീരുന്ന മഹത്തായ കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത്. ലോകത്ത് അള്ളാഹുവിന് പുറമെയുള്ള ആരാധിക്കപ്പെടുന്നവർക്ക് വേണ്ടി മൃഗങ്ങളെയും മറ്റുമൊക്കെ നേർച്ചയാക്കുകയും ബലിയറുക്കുകയും ചെയ്യുന്നവരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചില ആളുകൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കാത്തവരുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ളവർക്ക് വേണ്ടി ബലിയറുത്ത് ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊരു ഭാഗത്താണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി പോലും ബലിയറുക്കാതെ യുദ്ധത്തിൽ ഈ ആയുസ്സിനിടയിൽ നീ ഒന്ന് ബലിയറുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പോലും പറയാൻ സാധിക്കാത്ത ആളുകളാണ് മറ്റൊരു ഭാഗത്തുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട ഒരു സുന്നത്താണ് ബലികർമ്മം എന്നുള്ളത്. അള്ളാഹുവിന് വേണ്ടി മാത്രമേ നമ്മൾ ബലിയെടുക്കാൻ പാടുള്ളൂ. ചില ആളുകൾ ബദരീങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചില ജാരങ്ങളിലേക്ക് ചില ഷെയ്ഖുമാർക്കൊക്കെ വേണ്ടിയിട്ട് മൃഗങ്ങളെ നേർച്ചയാക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു വിശ്വാസി അവന്റെ ബലികർമ്മം, അത് പെരുന്നാക്ക് നമ്മൾ ഇറക്കുന്ന ഉദുഹിയത്താകട്ടെ അല്ലാത്ത ബലികളാകട്ടെ, എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഖുൽ ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് മാത്രമായിരിക്കും. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കാളിയുമില്ല. വബിദാലിക ഉമിർത്തു, അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാകാനും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സൂറത്തുൽ അൻആമിന്റെ 162-163 ആയത്തുകളിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. നമസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ ആ വജ്ജഹത്ത് ഓതുമ്പോ, അത് ചൊല്ലുമ്പോ നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഈ കാര്യമാണ്, എന്റെ ബലികർമ്മം അള്ളാഹുക്കു വേണ്ടി മാത്രമായിരിക്കുമെന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ പുറമെയുള്ളവർക്ക് വേണ്ടി ബലിയെറുക്കാൻ സാധ്യമല്ല. അപ്പൊ ചില ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അക്കീക്കത്ത് അറക്കുമ്പോ കുട്ടിക്ക് വേണ്ടിയല്ലേ അറക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ അറക്കുന്നത്. കുട്ടി ജനിച്ചാൽ അതിന്റെ ഭാഗമായി ചെയ്യാൻ അല്ലാഹു തആല കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മ പഠിപ്പിച്ചത് നമ്മൾ പ്രവർത്തിക്കുന്നു എന്നാണ്. അക്കീക്കത്ത് അറക്കുന്നതും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ്. കുട്ടിയുണ്ടായി എന്ന സന്തോഷത്തിന് നന്ദി എന്നോണം. ഒരുപാട് ഇക്കമത്തുകൾ അതിന്റെ പിന്നിലുണ്ട്, കുട്ടികൾക്ക് അപകടം വരാതിരിക്കാൻ ഒക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അറവും വിശ്വാസി നിർവഹിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. മക്കയിലെ മുശ്രിക്കുകൾ അവർ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബലിയർത്തിരുന്നു, അതുപോലെ തന്നെ അവിടുത്തെ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും മരിച്ചുപോയ മഹാന്മാർക്ക് വേണ്ടിയിട്ടുമൊക്കെ ബലിയറക്കുകയും നേർച്ച നേരുകയും ചെയ്തതായി വിശുദ്ധ ഖുർആൻ നമ്മ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അൻആമിന്റെ 136-ാമത്തെ ആയത്ത് അല്ലാഹ് പറയുന്നു, വജഅലൂ ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബ. അല്ലാഹു തആല സൃഷ്ടിച്ച കാർഷിക വിഭവങ്ങൾ അതുപോലെ തന്നെ കന്നുകാലികൾ, അതിൽ നിന്നൊരു വിഹിതം അവർ മാറ്റിവെക്കുന്നു. ഫഖാലു ഹാദാ ലില്ലാഹി ബിസഅമിഹിം എന്ന് പറയും. ഇവിടെ വാദപ്രകാരം ഇന്നാലിന്നതൊക്കെ അള്ളാഹുവിന്റെ പ്രീതിക്കാണ്.
ഇതെല്ലാം ഞങ്ങളുടെ പങ്കുകാർക്കാണ്, നേർച്ചക്കാർക്കാണ്, പങ്കാളികൾക്ക് വേണ്ടി കിട്ടാണ് എന്ന് പറയും. ഉദാഹരണത്തിന്, ഒരാളുടെ കയ്യില് 10 ഒട്ടകമുണ്ടെങ്കിൽ 5 ഒട്ടകം അവർ അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കുമ്പോ 5 ഒട്ടകങ്ങൾ അവർ വിളിച്ച് ആരാധിക്കുന്ന മറ്റു ആരാധനന്മാർക്ക് വേണ്ടി മാറ്റിവെക്കും. എന്നിട്ട് പറയും, ഹാദാ ലില്ലാഹ്, ഇത് അള്ളാഹുവിനാണെന്ന് അവർ പറയും. അതുപോലെ തന്നെ ഹാദാ ലിശുറകായിന, ഇത് ഞങ്ങളുടെ പങ്കാളികൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് എന്നും അവര് പറയും. അതല്ല പറയുന്നു, ഫമാ കാന ലിശുറകായിഹിം ഫലാ യസിലു ഇലല്ലാഹ്, ഈ പങ്കാളികൾക്കുള്ളതിൽ നിന്ന് ഒന്നും അള്ളാഹുവിങ്കലേക്ക് എത്തുകയില്ല എന്ന് പറഞ്ഞാൽ, 5 ഒട്ടകത്തിൽ നിന്ന് 6-ാമതൊന്ന് അള്ളാഹുവിങ്കലേക്ക് വരെ മാറ്റി വെക്കുകയില്ലെന്നർത്ഥം. എന്നാൽ വമാ കാന ലില്ലാഹി ഫഹുവ യസിലു ഇലാ ശുറകാഇഹിം, അവരുടെ പങ്കാളികൾക്ക് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചതിൽ നിന്ന് എത്തുകയും ചെയ്യും. അഥവാ ചിലപ്പോ അവർക്ക് തോന്നും, ഈ ആളുകൾക്ക്, ഈ ശരീക്കുമാർക്ക്, പങ്കാളികൾക്ക് കൊടുത്തതിൽ എന്തൊക്കെ കുറവുണ്ട്, ഇത്ര കൊടുത്താ പോരാ. അപ്പൊ അവർ അള്ളാഹുക്ക് വേണ്ടി ബലിയിറക്കാൻ വേണ്ടി മാറ്റിവെച്ച മൃഗങ്ങളെയും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച കാർഷിക ഹോമങ്ങളും ഒക്കെ വീണ്ടും പങ്കാളികളിലേക്ക് മാറ്റിവെക്കും. സാഅമാ യഹ്കുമൂൻ, അവരെടുക്കുന്ന തീരുമാനം എത്ര മോശമായ തീരുമാനമാണ് എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ നാട്ടിൽ പെരുന്നാൾക്ക് ഉദുഹിയത്ത് ഇറക്കാത്ത ആളുകൾ, കുട്ടി ജനിച്ചിട്ട് ഹഖീഖത്ത് പോലും കൃത്യമായി ഇറക്കാത്ത ആളുകൾ, ഇത്തരം നേർച്ചക്ക് വേണ്ടി അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി ഇറക്കുമ്പോ പ്രിയമുള്ളവരെ ഇവർ ആരെയാണ് തൃപ്തിപ്പെടുത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ലഅനല്ലാഹു മൻ ദബഅ ലിഗൈരില്ലാ, ലഅനല്ലാഹു മൻ ദബഅ ലിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവരെ അല്ല ശപിച്ചിരിക്കുന്നു. സ്വഹീഹ് മുസ്ലിമിലെ 1978-ാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ബലി അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണം, അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. 2, അള്ളാഹുവിന്റെ പ്രീതിയാകണം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അഥവാ ബലി ഇറക്കുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാകരുത്. ഞങ്ങളുടെ മഹലിൽ ഇത്ര ഒരുവിന് അറുത്തു എന്ന് പറയാനാകരുത്. ഇത്രയും വലിയ പൈസക്കാരനായിട്ട് അർത്തിലങ്ങ മോശല്ലേ, ആളുകൾ എന്താ വിചാരിക്ക എന്ന് കരുതിയിട്ടാവരുത് നമ്മൾ അറക്കേണ്ടത്. ആളുകൾ ചോദിക്കും, നീ എന്താ അർത്ഥത എന്ന് ചോദിക്കുമ്പോ ഞാൻ ഇന്നതാണ് അർത്ഥത് എന്ന് പറയാൻ വേണ്ടിയിട്ടാകരുത്. ജനങ്ങൾക്കിടയിൽ സൽകീർത്തി ആഗ്രഹിച്ചാൽ കിട്ടുകയില്ല, അള്ളാന്റെ അടുക്കൽ ഒന്നും കിട്ടുകയില്ല. ഇപ്പൊ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഹാത്തിമു ത്വഈയെ പോലെ, ഇബ്നു ജുദ്ആനെ പോലെയുള്ള ആളുകളുണ്ട്, അവര് ധാരാളമായി സദഖ ചെയ്യുമായിരുന്നു. യാത്രക്കിടയിൽ ഒട്ടകത്തെ അറുത്ത് കൂടെയുള്ള ആളുകൾക്ക് സദഖ ചെയ്യുമായിരുന്നു. ആളുകളുടെ യാത്രാസംഘത്തെ നോക്കി അവരെ വിളിച്ചു വരുത്തി തന്റെ വീട്ടിലെ ഒട്ടകത്തെ അറുത്ത് വേവിച്ചവർക്ക് കൊടുക്കുമായിരുന്നു അവരിൽ പല ആളുകളും. പക്ഷെ അവരുടെ ഈമാൻ ശരിയായിരുന്നില്ല. ദുനിയാവിലെ പേരും പ്രശസ്തിയും അവർ ആഗ്രഹിച്ചു, അവർക്കത് കിട്ടി, അള്ളാന്റെ അടുക്കലൊന്നും ലഭിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ അറവിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതിയായിരിക്കണം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മുടെ നിയ്യത്ത് ശരിയാക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല പറഞ്ഞു, ആ ബലിമൃഗത്തിന്റെ രക്തമോ മാംസമോ അല്ല അല്ലാഹുവിങ്കലേക്കത്തൽ, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ്. സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്ത്. ചില മതങ്ങളിലൊക്കെ ബലിയറത്തുകൊണ്ട് മാംസം വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോയി വെച്ചുകൊടുക്കും. എന്നാൽ അല്ല പറഞ്ഞത്, നിങ്ങൾ തഖ്വയുടെ അടിസ്ഥാനത്തിൽ അറുക്കുകയും ആ അറുത്തതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും
അത് മറ്റുള്ള പാവങ്ങൾക്കും മറ്റുമെല്ലാം അത് വിതരണം ചെയ്യുകയും ചെയ്യുക എന്നതാണ്. അള്ളാഹ്ക്ക് അതിന്റെ മാംസം വേണ്ടതില്ല, കാരണം അള്ളാഹു തആലയ്ക്ക് റിസ്ക് ആവശ്യമില്ല. അള്ളാഹ് പറയുന്നുണ്ട് മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ യുരീദു അയുത്ഇമൂൻ, അവരിൽ നിന്ന് ഒരു ഉപജീവനവും എനിക്ക് വേണ്ട, ഭക്ഷണവും അള്ളാഹ് ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല, ആ രക്തവും അള്ളാഹുവിന് വേണ്ട. ചില മതങ്ങളിലൊക്കെ ജാഹിലിയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ആ അറുത്ത രക്തം ആ ആരാധ്യന്മാരുടെ രൂപങ്ങൾക്കും പ്രതിമകൾക്കും മുമ്പിൽ സമർപ്പിക്കുമായിരുന്നു. അതും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തൽ തഖ്വയാകുന്നു എന്നാണ്. നമുക്കറിയാം ആദി നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കൾ, രണ്ടുപേരും നേറ്റ് നടത്തു. ഇത് ഖർബാ ഖുർബാന ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. രണ്ടുപേരും നേർച്ച നേർന്നു, ബലിയർത്തു അല്ലെങ്കിൽ ബലിയർപ്പിച്ചു. ഒന്ന് അള്ള സ്വീകരിച്ചു, മറ്റൊന്ന് അള്ള നിരാകരിച്ചു. എന്താ കാരണം? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടേത് മാത്രം അള്ളാഹു തആല സ്വീകരിക്കുകയുള്ളു. അപ്പൊ തഖ്വ വളരെ പ്രധാനമാണ്. ബനു ഇസ്രായേലുകാരോട് അള്ളാഹ് പശുവിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചു. മുസനയുടെ പറഞ്ഞു ഇന്നല്ലാഹ യഅമുറുക്കും അൻ തദ്ബഹു ബഖറ, നിങ്ങളോട് അള്ളാഹു തആല പശുവിനെ അറുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അവർ അതിന്റെ നിറം എങ്ങനെയാവണമെന്ന് ചോദിച്ചു, അതിന്റെ പ്രായം എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ പാലിച്ച് ആ കൽപ്പിച്ച നിബന്ധന പ്രകാരമുള്ളത് തന്നെ അവർ അറുത്തു. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് അവര്. ആ നിബന്ധനകൾ ഒത്തുവന്ന ഒരു പശുവിനെ കിട്ടാൻ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് വലിയ പ്രതിഫലമൊന്നുമില്ല, കാരണം അവര് ഇങ്ങനെ ചോദ്യം ചെയ്തു മൂസ നബിയെ, ഇനി ഞങ്ങളെ കളിയാക്കുകയാണെന്ന് ചോദിച്ചു. അള്ളാഹു പറഞ്ഞാ പിന്നാണ്ട് അറക്കുക, അതിന് പിന്നെ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല. കൃത്യമായി പഠിച്ച് അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ ആ നിബന്ധന പാലിച്ചങ്ങോട്ട് അറക്കുക. പിന്നെ അമിതമായ ചിന്തകളും അതിനെപ്പറ്റി ആലോചിക്കുക ഇന്ന കാലത്ത് പറഞ്ഞു അറക്കണോ വേണ്ടത്, അതെല്ലാം നമ്മള് സ്വതക്കായി നൽകിയാ പോലെ ഡ്രസ്സായി കൊടുത്താ പോലെ അറിവ് വേണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പൈസ ആയിട്ട് നമ്മൾ അയച്ചു കൊടുത്താ പോലെ അറിവിന്റെ ആവശ്യമുണ്ടോ, ഇത് പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് അറക്കണോ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അറിവ് എന്ന ഇബാദത്തിനെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഒരു ഇബാദത്താണത്. നമ്മളൊരു അറവ് നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ മാംസം മണ്ണ് കൊണ്ടുപോയി കുഴിച്ചു മൂടലല്ല ചെയ്യുന്നത്, അതിന്റെ മാംസം നമ്മള് അവകാശികൾക്കും പാവപ്പെട്ടവർക്കും മറ്റും എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ദാരിദ്ര്യമുള്ള കാലത്ത് ആൾക്കാർക്ക് വീട് വെച്ചുകൊടുക്കല്ലേ വേണ്ടത്, അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിനല്ലേ പൈസ ചെലവാക്കേണ്ടത്, എന്തിനാ അറവ് എന്ന് ചോദിച്ച് ഈ ഇബാദത്തിനെ കുറച്ച് കാണുന്നവ പുരോഹിത വർഗത്തെയും അല്ലെങ്കിൽ മതത്തിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് വരുന്ന ചില ആളുകളെയും നമുക്ക് ഈ ആധുനിക കാലത്ത് കാണാൻ കഴിയും. ഇതൊന്നും ഇസ്ലാമിന് പരിചയമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഈ ബലികർമ്മമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു ഓരോ ഉമ്മത്തിനും ഓരോ ബലികർമ്മമുണ്ട്. വലി കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക ലിയദ്കുറു ഇസ്മല്ലാ അലാ മാ റസഖകും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുക്കും ഇലാഹു വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. അല്ല പറയാ ഓരോ ഉമ്മത്തിനും ഓരോ ബലികർമ്മമുണ്ട്, ആരാധനാ കർമ്മമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കന്നുകാലികൾ അവരറുക്കാൻ വേണ്ടി കിട്ട്. അല്ലാഹ് നമുക്ക് റിസ്ക്കായി നിശ്ചയിച്ചതാണത്. അല്ലാഹു തആല കന്നുകാലികൾ എന്താ സൃഷ്ടിച്ചത്? അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട് പല ഗുണങ്ങൾ നിങ്ങൾക്ക് അതിലുണ്ട്. മനുഷ്യന്മാർ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവയുണ്ട്, വാഹനമായി ഉപയോഗിക്കുന്ന ജീവജാലങ്ങളുണ്ട്, അതുപോലെ അതിന്റെ തോല് കൊണ്ടും അതിന്റെ രോമം കൊണ്ടും ഒക്കെ മനുഷ്യന് പല ഉപകാരങ്ങളുമുണ്ട്. അതിന്റെ പാല് നമ്മൾ കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവയുടെ മാംസവും അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ അറുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങുക എന്നതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതൃകയാണ് അവിടെ ഉള്ളത്. അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി സ്വന്തം മകനെ അറുക്കണമെന്ന്,
فلما بلغ معه السعي قال يا بني اني ارى في المنام اني اذبحك. തന്റെ മകൻ തന്റെ കൂടെ ഓടിച്ചാടി നടക്കാൻ പ്രായമായ സമയത്ത് മോനോട് പറയുന്നു, മോനെ നിന്നെ അറക്കണമെന്ന് ഞാൻ ഉറക്കത്തിൽ കണ്ടിരിക്കുന്നു. എന്താ നിന്റെ അഭിപ്രായം? എന്റെ പൊന്നുപ്പ, നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തുകൊള്ളുക. നിങ്ങൾക്ക് എന്നെ ക്ഷമാലിക്കളിൽ കണ്ടെത്താം. അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്നു ആ രണ്ടുപേരും. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങുന്നു, അള്ളാഹുവിനെല്ലാം സമർപ്പിക്കുന്നു. സ്വന്തം മകന്റെ നെറ്റി മണ്ണിലേക്ക് ചായ്ച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ അറക്കാൻ ഒരുങ്ങുമ്പോ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം എന്നൊരു വിളി അദ്ദേഹം കേൾക്കുന്നു. ഖദ് സദ്ദഖ്ത റുയ, താങ്കൾ താങ്കളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം തന്നെയാകുന്നു നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, തീർച്ചയായും ഇത് വ്യക്തമായ ഒരു പരീക്ഷണമാകുന്നു എന്നാണ്. അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിച്ചു. ആ ത്യാഗ സമ്പൂർണമായ ചരിത്രത്തെ അയവിറക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ബലികർമ്മം നിർവഹിക്കുന്നത്. അല്ല എന്ത് പറഞ്ഞോ അത് സ്വീകരിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അത് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഇസ്മായിൽ നബി പറഞ്ഞത്, അല്ലാഹ കൽപ്പിച്ചോ നിങ്ങൾ ചെയ്തു കൊള്ളുക, അഥവാ അല്ലാഹു കൽപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂലായ ഇബ്രാഹിം അലൈഹിസ്സലാമും എന്നോട് കൽപ്പിച്ചു, ഇനി എനിക്ക് മറ്റൊരഭിപ്രായമില്ല, ഞാനത് കേൾക്കുന്നു അനുസരിക്കുന്നു എന്ന നിലപാട്. ഇതാണ് ബലികർമ്മത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഒന്ന്, അള്ളാഹുവിന് മാത്രമുള്ള ഇബാദത്ത്. രണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്മാരുടെ മാതൃക അനുധാവനം ചെയ്യൽ, കൃത്യമായ രൂപത്തിൽ നിഷേധിക്കാതെ വിശ്വസിക്കുക, ധിക്കരിക്കാതെ അനുസരിക്കുക, നന്ദി കേട് കാണിക്കാതെ നന്ദി ചെയ്യുക എന്നതാണ് ഈ ഒരു ഇബാദത്തിന്റെ അന്തസത്തായി നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين أما بعد الله سبحانه وتعالى സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് ബലിയറക്കുക എന്നുള്ളത് എന്നാണ്. പ്രത്യേകിച്ച് ഉദുഹിയത്ത് അറക്കുക എന്നുള്ളതും വളരെ പ്രബലമായ ഒരു സുന്നത്തായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅതുൻ വലം യുദഹി ഫലാ യഖറബന്ന മുസല്ലാന, ആർക്കെങ്കിലും കഴിവുണ്ടാവുകയും എന്നിട്ട് അവൻ ബലിയെറുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കാതിരിക്കട്ടെ എന്നാണ് ഇബ്നു മാജയിലെ 3122-ാമത്തെ ഹദീസ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറഞ്ഞു, കഴിവുള്ളവർ ബലിയെറുക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു പല ഹദീസുകളും ചേർത്ത് വെച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് നിർബന്ധമല്ല, എന്നാൽ വളരെ പ്രബലമായ വീഴ്ച വരുത്താത്ത വെച്ചാൽ നിർവഹിക്കേണ്ടുന്ന വളരെ പ്രബലമായ ഒരു ഇബാദത്താണ്, ഒരു കർമ്മമാണ് ബലികർമ്മം എന്നാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പണത്തിലെ ഒരു വിഹിതം നമ്മൾ ഇപ്പോൾ തന്നെ മാറ്റിവെക്കുക. നമുക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന്, നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം നമ്മൾ മാറ്റിവെക്കുക.
ഒട്ടകത്തെ സംബന്ധിച്ച് നബി പറഞ്ഞു 5 വയസ്സാകുക എന്നുള്ളതാണ് ഒട്ടകത്തിന്റെ നിബന്ധന. നമുക്ക് ഇന്ന് ആ ഒരു അവസ്ഥയല്ല ഉള്ളത്. മാടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയായ മാടുകളെയാണ് അറക്കേണ്ടത്. 7 ആൾക്ക് വരെ ഷെയർ കൂടാ. 7 ആൾക്ക് വരെ ഷെയർ കൂടുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ലത് ഒറ്റക്ക് അറക്കുക എന്നുള്ളതാണ്. അതിന് കഴിയുന്നില്ലെങ്കിൽ 2 ആളെ കൂട്ടുക, 2 ആൾ വീതം അറക്കുക, അല്ലെങ്കിൽ 3 ആള്, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കും. കഴിയാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഈ ഷെയർ കൂടുന്ന എല്ലാ ആളുകളും തുല്യമായി തന്നെ പണം എടുക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. 7 ആളാണെങ്കിൽ സ്വാഭാവികമായിട്ട് തുല്യമായിട്ട് എടുക്കേണ്ടി വരും എന്നല്ലാതെ മിനിമം ഷെയർ കൂടുന്ന ആൾ 7-ൽ 1 എടുത്തിരിക്കണം. മിനിമം 7-ൽ 1 എടുത്തിരിക്കണം. ആടാണെങ്കിൽ ഒറ്റക്കറക്കുകയാണ് വേണ്ടത്. ഒരു വയസ്സ് പൂർത്തിയായ ആട്, നമ്മുടെ ആടിനെ കോലാട് എന്നാണ് സാധാരണ പറയാം. ചെമ്മരയാടി ആണെങ്കിൽ 6 മാസം എന്നൊക്കെ കാണാൻ കഴിയും. സാധാരണ ആട് ഒരു വയസ്സ് പൂർത്തിയായ ആടിനെയാണ് അറക്കേണ്ടത്. അതും നല്ലതിനെയായിരിക്കണം നമ്മൾ അറക്കേണ്ടത്. കണ്ണ് പൊട്ടിയ, അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത, അല്ലെങ്കിൽ കാലിന് മുടന്തുള്ള, അല്ലെങ്കിൽ വ്യക്തമായ രോഗമുള്ള, ഇപ്പൊ ചാവാനായിട്ട് പിടിച്ചടക്കുന്ന ആളുകളുണ്ട്, പാടില്ല അത്. അതുപോലെ തന്നെ മജ്ജയും മറ്റും നഷ്ടപ്പെട്ട രൂപത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച മൃഗത്തെ അറുക്കരുത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രായമായതിനെ അറക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമുക്ക് പ്രായം കുറഞ്ഞതിന് കുറച്ച് കുറഞ്ഞ പൈസ കിട്ടും. പക്ഷെ നബി പറഞ്ഞു, ലാ തദ്ബഹു ഇല്ലാ മുസിന്ന, നിങ്ങൾ ഒരിക്കലും പ്രായമാകാത്തതിന് അറുക്കരുത് എന്നാണ്. അറിവുമായി ബന്ധപ്പെട്ട് അത് തീരുമാനിക്കുന്ന ആളുകൾ, അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവർക്കും ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. നബി പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ, നിങ്ങൾ ആരെങ്കിലും ദുൽഹിജ്ജയുടെ ഹിലാല് കണ്ടാൽ, ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടാൽ, അല്ലെങ്കിൽ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ, വഅറാദ അഹദുക്കും അൻ യുദഹിയ, അങ്ങനെ ആരെങ്കിലും ഉലൂഹിയത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫൽയുംസിക് അൻ ശഇരിഹി വഅദ്ഫാരിഹി, അവന്റെ ശരീരത്തിലെ നഖമോ രോമങ്ങളോ അവൻ വെട്ടരുത് എന്നാണ്. ഇത് വീട്ടിലെല്ലാവരും പാലിക്കേണ്ടതല്ല. ആരാണോ അറക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളാണ് ഈ ഒരു മര്യാദ പാലിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത്രയും വലിയ മഹത്തായ ഇബാദത്താണ് ബലികർമ്മം എന്ന് പറയുന്നത്. ഉലൂഹിയത്തിന്റെ 10 ഹിക്മത്തുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉലൂഹിയത്ത് നിർവഹിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 10 കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ 10 നേട്ടങ്ങൾ, അതിലൂടെ ലഭിക്കുന്ന 10 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. 1, അല്ലാഹുവിന് വേണ്ടി മാത്രം ബലിയെടുക്കുന്നതിലൂടെ തൗഹീദ് ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. 2, ഈ ഒരു ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിങ്കലേക്കുള്ള സാമീപ്യം നേടുക എന്നതാണ്. 3, അല്ലാഹുവിന്റെ പ്രതിഫലം സമ്പാദിക്കാൻ ഇത് വലിയൊരു മാർഗമാണ് എന്നാണ്. 4, അല്ലാഹുവിന്റെ അനുഗ്രഹം പരസ്യപ്പെടുത്തുക എന്നതിൽ വരുന്നു. 5, അല്ലാഹു സുബ്ഹാനഹു വ തആലയേയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേയും അനുസരിക്കുക എന്നത് വരുന്നു. 6, അല്ലാഹുവോടുള്ള ഭയഭക്തിയും ത്യാഗവും ഒക്കെ ബലികർമ്മത്തിന്റെ ആത്മാവാണ്. 7, ഹജ്ജിന്റെ കർമ്മങ്ങളുമായി നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 8, പിശുക്കിൽ നിന്നുള്ള മോചനം, നമ്മുടെ കയ്യിലുള്ള പണം അത് പിശുക്കി പിടിക്കുന്നതിൽ നിന്ന് ചെലവഴിക്കുമ്പോ ഒരു മോചനം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. 9, സാധുക്കളായ ആളുകളെ ഭക്ഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. 10, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു ചര്യയെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി
ബലികർമ്മത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കാതെ വളരെ താല്പര്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് വരണം. ഇനിയും നമുക്ക് സമയമുണ്ട്. ഈ സമയം നമ്മൾ നമ്മുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം ഇതിനു വേണ്ടി മാറ്റിവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാനും അത് സ്വീകരിക്കപ്പെടുന്നവരിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ ശിഫ ഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും മക്കളെ കൊണ്ടുമൊക്കെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങളിൽ നിന്നും ദൂരീകരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين امين امين برحمتك يا ارحم الراحمين صلى الله على محمد وعلى ال محمد والحمد لله رب العالمين.